മാവൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഹ്രസ്വചിത്രം പുറത്തിറക്കി. കല്ലും പിന്നെ ജിന്നും എന്ന പേരിൽ പുറത്തിറക്കിയ ചിത്രത്തിന്റെ സംവിധാനം സത്യദാസ് മാവൂരാണ്. മാവൂർ പ്രസ് ഫോറം തയ്യാറാക്കിയ കല്ലും പിന്നെ ജിന്നും എന്ന ഹ്രസ്വചിത്രമാണ് പുറത്തിറങ്ങിയത്. സത്യദാസ് മാവൂരാണ് കഥയും തിരക്കഥയും എഴുതി സംഭാഷണവും സംവിധാനവും നിർവഹിച്ചത്. ചിത്രത്തിന്റെ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചത് വി എൻ എ ജബ്ബാർ മാവൂരാണ്. ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിൽ വ്യായാമത്തിന്റെ അനിവാര്യത സംബന്ധിച്ചുള്ള ബോധവൽക്കരണമാണ് 4 മിനിറ്റോളം ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ ഉള്ളടക്കം. പഴയ തലമുറ ആരോഗ്യം കാത്തുസൂക്ഷിച്ചതിന്റെ പ്രാധാന്യവും ചിത്രത്തിൽ വിഷയമാക്കുന്നു. മാവൂർ പ്രസവത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഭാഗമായിട്ട് പ്രസ് ഫോറം ഒരു പഴയകാല ജനങ്ങൾക്ക് സുഖക്കേടൊക്കെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ അന്ന് അവർ ഉപയോഗിക്കുന്ന നല്ലോണം പാടത്തെ പണിയെടുക്കും, അമ്മി കൊണ്ട് അരയ്ക്കും, അതവിടെ ഉരല ഉപയോഗിക്കും. അന്ന് ആൾക്കാരെല്ലാവരും നല്ല പണിയെടുക്കുന്ന ഒരു ആൾക്കാരായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം അത് ഉദ്ദേശിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളൊരു 5 മിനിറ്റിൻ്റെ ചോടെയുള്ള ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കിയത്. സത്യദാസ് മാവൂർ, ഇ കെ നിതീഷ്, ടി എം അബൂബക്കർ എന്നിവരാണ് വേഷമിട്ടത്. അപ്പം കുണ്ടൻ എന്ത് ചെയ്ത് ദേഷ്യം പിടിച്ചപ്പോ അമ്മിക്കുട്ടി എടുത്ത് തലക്കൊരേറാണ് നിന്ന നിപ്പിലോട് മയ്യത്തായി പോയി. അതിന്റെ പ്രതികാര അത് ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ. അങ്ങനെയാണല്ലേ കാര്യം. ജിന്നാണെങ്കിലും ഓൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, കേട്ടില്ലേ? പണ്ട് എനിക്കൊരു രാജകീയ സ്ഥാനം ഉണ്ടായിരുന്നു, ഇപ്പോ എന്നെ ആർക്കും വേണ്ട, ഞാനൊരു അനാഥയാണ്. ന്യൂസ് ബ്യൂറോ, മാവൂർ.